ഈശോലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട, വളരെ ശക്തി നിറഞ്ഞ, നമുക്ക് വലിയൊരു സംരക്ഷണം നൽകുന്ന ഒരു മൂന്ന് വചനങ്ങൾ നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. പൈശാചിക പീഡകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില പ്രലോഭനങ്ങൾ, പിശാച് നമ്മളെ ഭയങ്കരമായിട്ട് ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നതൊക്കെ തോന്നുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ വലിയൊരു സംരക്ഷണം നൽകുന്ന, പിശാചിനെ ഓട്ടിച്ച് കളയാൻ വലിയ പവർ നൽകുന്ന മൂന്ന് വചനങ്ങൾ നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. മൂന്ന് വചനങ്ങൾ നിങ്ങൾ കേൾക്കണം, അതൊന്ന് എഴുതിയെടുക്കണം, ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ, പിശാചിൻ്റെ പീഡകൾ നിങ്ങളെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ, നിങ്ങളുടെ കുടുംബം, ജോലി, കരിയർ, ശുശ്രൂഷ, നിങ്ങളുടെ ആത്മീയ ജീവിതം, വിശുദ്ധ ജീവിതത്തെ, എന്തിനെങ്കിലും പിശാച് ഏതെങ്കിലും തരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനെ വെട്ടി ഓടിച്ച് കളയേണ്ട, തോൽപ്പിക്കാൻ ഉപയോഗിക്കേണ്ട മൂന്ന് വചനങ്ങൾ നമ്മൾ മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിലും ലൂക്കാ സ്ലീഹായുടെ സുവിശേഷത്തിലും അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. മരുഭൂമിയിലെ പരീക്ഷണത്തിൻ്റെ ഇടയ്ക്ക് ഈശോ ഉപയോഗിക്കുന്നത് വചനമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്ത് വചനമെടുത്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടായെങ്കിൽ നമ്മുടെയും ഈ ജീവിതത്തിൽ, അത് മരുഭൂമിയായാലും നല്ല ഭൂമിയായാലും എവിടെയായാലും പൈശാചിക പ്രലോഭനങ്ങൾ നമുക്കുണ്ടാവും. അവനോട് നെസ് പറഞ്ഞാൽ അവൻ നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കും. ഒരു കാരണവശാലും പിശാചിന് നമ്മുടെ മേൽ ഒരധികാരവും ഒരാധിപത്യവും നമ്മൾ കൊടുക്കരുത്. നമ്മൾ ഈശോയുടെ മാത്രം അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ്. അവൻ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കാൻ പിശാച് ശ്രമിച്ചാൽ അവനെ ഓടിക്കാനുള്ള ഒരു മൂന്ന് വചനങ്ങൾ, ഒരുപാട് വചനങ്ങളുണ്ട്, മൂന്നെണ്ണം നമ്മൾ പെട്ടെന്നൊന്ന് പഠിക്കാൻ പോവാണ്. മൂന്ന് വചനങ്ങൾ പെട്ടെന്ന് കേട്ടിരിക്കണം, പെട്ടെന്ന് പഠിക്കണം, മറ്റുള്ളവർക്ക് ഒത്തിരി ആളുകൾക്ക് സഹായമാകുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്നാമത്തെ വചനം നമ്മൾ പഠിക്കാൻ പോകുന്നത് മത്തായി സുവിശേഷം 18:18 വാക്യമാണ്. ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. എന്ന് വെച്ചാൽ ഈ വാക്കിൻ്റെ, ഈ വചനത്തിൻ്റെ ശക്തി എന്തെന്ന് വെച്ചാൽ, പിശാചിനോട് നീ പറയണം, നിൻ്റെ എല്ലാ ബന്ധനങ്ങൾ, നീ എൻ്റെ മേൽ ഏൽപ്പിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും ഞാൻ ഇവിടെ വെച്ച് അഴിച്ചു കളയാണ്. ആ ഒരു വചനം അഭിഷേകത്തോടുകൂടി ഈ തിന്മയോട് നിങ്ങൾ പറയാൻ വേണ്ടി നിങ്ങളുടെ ധൈര്യം കാണിക്കണം. നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ഉള്ള എല്ലാ കെട്ടുകളെയും നിങ്ങൾ അഴിച്ചുവിടണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പിശാച് കെട്ടിയിട്ട് ബന്ധനത്തിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ തന്നെ ഈശോയുടെ വലിയ ശക്തിയിൽ, ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയിൽ, ഇത് ഈശോ നേരിട്ട് പറഞ്ഞ വാക്കാണ്, ആ വചനത്തിൻ്റെ അഭിഷേകത്തിൽ അവനോട് പറയണം. കാരണം ഈ ഭൂമിയിൽ വെച്ച് നീ പിശാചിനോട് വചനത്തിൻ്റെ പേരിൽ, ഈശോയുടെ നാമത്തിൽ ആജ്ഞാപിക്കുമ്പോൾ സ്വർഗം അത് അപ്രൂവ് ചെയ്യും. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. മത്തായി 18:18 മറ്റൊരു വലിയ അഭിഷേകത്തിൻ്റെ വചനമാണ്. ലൂക്ക 10:19 ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും തിന്മയുടെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. അടുത്ത വാക്യം അതിനോട് ചേർത്ത് ചിന്തിക്കുന്നതുകൊണ്ട് ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. ഇത് നിങ്ങൾ നിങ്ങളോടും പറയണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറയണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരല്ലേ എന്തെങ്കിലും ഒരു സങ്കടത്തിലൂടെ പിശാച് സങ്കടപ്പെടുത്തിക്കൊണ്ട് കടത്തി പോവാണെ അവരോട് പറയണം, ഈ പാമ്പിൻ്റെയും തേളിൻ്റെയും മേൽ അധികാരമുള്ള കർത്താവ് അതിൻ്റെ മേലൊക്കെ ചവിട്ടി നടക്കും. എന്ന് വെച്ചാൽ തിന്മയുടെ രൂപങ്ങൾ, തിന്മയുടെ പ്രലോഭനങ്ങൾ, ഏത് ഫോർമാറ്റിൽ അത് വന്നാലും അതിൻ്റെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം നിനക്ക് തന്ന കർത്താവ്, ആ കർത്താവ് നിന്നോട് പറയണം, ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളോട് പറയണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരിലും ഇങ്ങനൊരു സങ്കടത്തിലൂടെ, പൈശാചിക പീഡകളിലൂടെ കടന്നു പോകണമെങ്കിൽ ഈ വചനം പറഞ്ഞ് ആജ്ഞാപിച്ച് ഈശോയുടെ ശക്തി ആ വ്യക്തിയുടെ മേൽ, ആ സ്ഥലത്തിൻ്റെ മേൽ ഉറപ്പിക്കണം. രണ്ട് വചനങ്ങൾ അറിയാം, മത്തായി 18:18, ലൂക്ക 10:19 വളരെ അഭിഷേകം നിറഞ്ഞ മറ്റൊരു വചനമാണ്. വെളിപാട് പുസ്തകം 20:20 അതിൻ്റെ 1-2 വാക്യങ്ങൾ വലിയ അഭിഷേകത്തോടെ ആ വാക്ക് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇതാ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോൽ, വലിയൊരു ചങ്ങലയും. അവൻ പിശാചിനെ, ആ പുരാതന സർപ്പത്തെ അടക്കി 1,000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. ഈ 1,000 വർഷത്തിൻ്റെ കണക്കല്ല, നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു പൈശാച് കയറി കളിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വൈര ജീവിതത്തെ, നിങ്ങളുടെ സന്തോഷത്തെ ഇരുട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കണം സ്വർഗത്തിൻ്റെ സകല ദൂതഗണങ്ങൾ ഇറങ്ങണം. പ്രത്യേകിച്ച് വിശുദ്ധ മിഖായലിൻ്റെ സംരക്ഷണം ചോദിക്കണം. സ്വർഗത്തിൽ നിന്ന് ആ ദൂതൻ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കരിയറിലേക്ക് ഇറങ്ങുന്നത് കാണണം, നമ്മുടെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നത് കാണണം. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോൽ, വലിയൊരു ചങ്ങല. നിന്നെ ഉപദ്രവിക്കുന്ന ആ സർപ്പത്തെ, ആ പുരാതന സർപ്പത്തെ, ആ പിശാചിനെ പിടിച്ചടക്കി ബന്ധിക്കാൻ സ്വർഗം നിയോഗിച്ച ദൈവദൂത ഗണങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ മിഖായൽ, വലിയ ഒരു സംരക്ഷണത്തിൻ്റെ പ്രാർത്ഥനയാണ് ഈ മൂന്നാമത് പറഞ്ഞത്. നിങ്ങൾ ഈ മൂന്ന് വചനങ്ങൾ പഠിക്കുക, എഴുതിയെടുക്കുക, മനപ്പാടാക്കുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ പൈശാചിക പീഡകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വചനം ഉപയോഗിച്ച് ആജ്ഞാപിക്കുക, ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുക, എല്ലാം നിങ്ങളെ വിട്ടുപോകും, നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരും, എല്ലാ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. പ്രിയപ്പെട്ടവരിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, ഈശോയുടെ സുവിശേഷത്തിൻ്റെ ഭാഗമാകുക, ഈശോ നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുക. ഒരു കാരണവശാലും പിശാചിനെ ഭയപ്പെടരുത്. നിൻ്റെ ഉള്ളിലുള്ള ഈശോ പുറത്തുള്ള എല്ലാ ശക്തികളെക്കാൾ അധികാരമുള്ളവനാണ്. നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, അത് പാമ്പിൻ്റെ രൂപത്തിൽ, തേളിൻ്റെ രൂപത്തിൽ, എന്തിൻ്റെ രൂപത്തിൽ വന്നാലും അതിനെയൊക്കെ ചവിട്ടി മെതിക്കാൻ അധികാരം നിനക്ക് തന്ന കർത്താവ്,
ആ കർത്താവ് നിന്നോട് പറയാണ്, ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല. ഈ വചനത്തിൻ്റെ എല്ലാ അഭിഷേകം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നിങ്ങളിലേക്ക്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങട്ടെ, അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ വലിയ സംരക്ഷണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ.